ഹലോ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ മഴക്കാലത്തിൻ്റെ ആ ഒരു എഫക്റ്റൊക്കെ ഏകദേശം പോലെയാണ് ഇപ്പം നല്ല വെയിലും ചൂടൊക്കെയാണ് അപ്പം നമ്മൾ വീണ്ടും നല്ല സോഫ്റ്റ് ഡ്രിങ്കുകളിലേക്കും അതുപോലെ തന്നെ ഷെയ്ക്കുകളിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ തിരിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ അപ്പോൾ നമുക്ക് നല്ല ചൂടത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി സ്ട്രോബെറി ഷെയ്ക്ക് ആണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇത് നമ്മൾ തയ്യാറാക്കാൻ ശരിക്കും ഉള്ള ഒറിജിനൽ സ്ട്രോബെറിയല്ല എടുക്കുന്നത് സ്ട്രോബറിയുടെ ക്രഷാണ് എടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും അപ്പോൾ അത് ശരിക്കും സ്ട്രോബെറിയുടെ നല്ല ഒറിജിനൽ സ്ട്രോബറിയുടെ തന്നെയാണിത് അതേ ടേസ്റ്റൊക്കെ തന്നെയാണ് പിന്നെ നമ്മൾ നല്ല ചില്ലായിട്ടുള്ള പാലിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് പാത്രത്തിലായിട്ട് ഫ്രീസ് ചെയ്യാൻ വെച്ച അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് നല്ല ആയിട്ട് നമ്മുടെ ഷേക്ക് കിട്ടണമെങ്കിൽ എപ്പോഴും ചില്ലി മിൽക്ക് തന്നെ എടുക്കുക പിന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അപ്പോൾ ഇതിൽ സ്ട്രോബെറി ക്രഷിൽ അല്പം പഞ്ചസാരയുടെ ഒരു അളവൊക്കെ ഉണ്ടാവും മധുരമൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് പഞ്ചസാര എടുത്താൽ മതി പഞ്ചസാര അല്പല്പായിട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്താലും കറക്റ്റായിട്ട് നമുക്ക് മധുരം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ സ്ട്രോബെറി ക്രഷിന് ചെറിയ പുളിയൊക്കെ ഉണ്ട് അപ്പോൾ അതിന് അനുസരിച്ചിട്ടുള്ള മധുരം നമുക്ക് ചേർക്കണം ഇനി നമുക്ക് മിക്സിയുടെ ഏറ്റവും വലിയ ജാർ എടുക്കാം അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്ട്രോബെറി ക്രഷ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊരു വലിയ ഗ്ലാസ് ആണ് നമ്മൾ പ്രിപ്പറേഷൻ വരുന്നത് അപ്പോൾ അതിന് രണ്ട് ടേബിൾ സ്പൂണാണ് ക്രഷ് എടുത്തിരിക്കുന്നത് അത് മുഴുവനായി തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ പാലും കൂടി ചേർക്കാം ഇപ്പം നിങ്ങളുടെ അടുത്ത് ഐസ്ക്രീമൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം നമ്മുടെ മിൽക്ക് ക്രീമില്ലേ അത് ചേർത്താലും നല്ല ക്രീമിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതേ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം അപ്പം തുടർ ഇത് നിർത്തി നിർത്തിയിട്ട് ബ്ലെൻഡ് ചെയ്യണ്ട നന്നായിട്ട് തന്നെ ഒറ്റ അടിക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുക അപ്പോൾ നല്ല ആയിട്ട് നന്നായി പതഞ്ഞ് നമുക്ക് കിട്ടും അപ്പോൾ ഇതേ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ ഷെയ്ക്ക് റെഡി ആയിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ട്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് കഴിക്കാവുന്നതാണ് ഞാൻ സിമ്പിളായിട്ട് ഇത് മാത്രം ചേർക്കുന്നുള്ളൂ ഇതിൽ മുകളിൽ കുറച്ച് ഈ ഒരു സ്ട്രോബെറിയുടെ തന്നെ ക്രഷ് ക്രഷൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ജസ്റ്റ് ഒരൊന്ന് ഒരു ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നമുക്കിത് നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് സ്ട്രോബെറിയുടെ ആ ഒരു പുളിയൊന്നും ഈ ശ്രയിക്കുന്നില്ല ആ ഒരു പുളി ഉണ്ടെങ്കിൽ തന്നെയും രുചിയാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ഇത് തയ്യാറെക്കി നോക്കുക നമ്മൾ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഷെയ്ക്കാണിത് കാരണം നമ്മൾ സാധാരണ ഷെയ്ക്ക് തയ്യാറാക്കുന്ന പോലെ കുറേ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കുറേ സമയമൊന്നും ആവുന്നില്ല നമ്മൾ സ്ട്രോബെറി ക്രഷും പാലും കൂടി മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ കുറേ ഒന്നും ഇല്ല അധികം സമയമില്ല നമുക്കിപ്പോൾ നല്ല ചൂടിന്നൊക്കെ കയറി വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് തന്നെ സെൽഫായിട്ട് തയ്യാറാക്കി കുടിക്കാം കുട്ടികൾക്ക് പോലും തയ്യാറാക്കി കുടിക്കാനായിട്ട് പറ്റും അത്രയും എളുപ്പമാണ് ഇതിൻ്റെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഈ സ്ട്രോബെറിയുടെ മാത്രമല്ല കേട്ടോ ഒരുപാട് ക്രഷ് ഒക്കെ മേടിക്കാൻ കിട്ടും അത് ഈ രീതിയിൽ തയ്യാറാക്കി കുടിക്കാനായിട്ട് നല്ല രുചിയായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ